കഴിഞ്ഞ 107 വർഷക്കാലമായി ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായി ഞങ്ങൾ സേവനത്തിനായി എന്ന മുദ്രാവാക്യവുമായി ലോകനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ലയൺസ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ത്രിവണ്ണയിൽബിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്നേഹസ്വാഗതം. ടുഗദർ വി ക്യാൻ, സൗഹൃദത്തിന്റെ പട്ടുനൂലിടയിൽ കോർത്ത കാരുണ്യത്തിന്റെ ഭൂമിക. ശ്രീ ഓട്ടോ നമ്മുടെ സമൂഹത്തിലെ നിർദ്ധനരായ 100 വനിതകൾക്ക് ഉപജീവന മാർഗമായി 100 ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുന്ന മഹത്തരമായ പദ്ധതി, 100 കുടുംബങ്ങൾക്ക് ജീവനോപാധിയായും വനിതാ ശാക്തീകരണമായും പരിസ്ഥിതി സൗഹൃദമായും ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന മഹനീയമായ പദ്ധതി, ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശക്തിയായും പ്രതീക്ഷയായും ഉയർന്നു വരുന്ന നമ്മുടെ 100 പെൺകുട്ടികൾക്ക് മനോഹരമായ ബ്രാൻഡഡ് സൈക്കിളുകൾ സമ്മാനിക്കുന്ന മഹത്തരമായ പരിപാടി, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ ദിവസം തന്നെ 100 സൈക്കിളുകൾ സമ്മാനിക്കും. സേ നോ ടു ഡ്രഗ്സ്, ലഹരിയുടെ ഇരുൾവഴികൾക്ക് പ്രതിരോധത്തിന്റെ വന്മതി. സേ നോ ടു ഡ്രഗ്സ്, നമ്മുടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനായി ക്വിസ് കോമ്പറ്റീഷനുകൾ, ചെസ് ടൂർണമെന്റുകൾ, ഫുട്ബോൾ ടൂർണമെന്റുകൾ, ഷട്ടിൽ ടൂർണമെന്റുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ. സ്കൂളുകളിൽ പച്ചക്കറി തോട്ടങ്ങൾ, ലൈബ്രറി നിർമ്മാണം, നവീകരണം, മൈ വേസ്റ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന ബോധം കുട്ടികളിൽ വളർത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ, ഇൻസിനേറ്ററുകൾ, നാപ്പിൻ വെൻഡിംഗ് മെഷീനുകളുടെ വിതരണം, ക്ലബ് ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമായി കുട്ടികൾക്ക് ഓരോ ക്ലബ്ബും കുറഞ്ഞത് 10 സ്കൂൾ ബാഗുകളെങ്കിലും സമ്മാനിക്കുന്ന പദ്ധതി തുടങ്ങിയ നിറവാറുന്ന പരിപാടികൾ. നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ബിൽഡിംഗിന്റെ നവീകരണം, ചരിത്രമുറങ്ങുന്ന കോട്ടയം നഗരത്തിന് തിലകക്കുറിയായി ഓരോ ലയൺ മെമ്പേഴ്സിന്റെയും ബോധ ചത്വരങ്ങളിൽ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നവീകരണമെന്ന സ്വപ്ന പദ്ധതി, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ അതിനൂതനമായ സൗകര്യങ്ങളുമായി ഡയബറ്റിക് ക്ലിനിക്, മെഡിക്കൽ ക്യാമ്പുകൾ, രോഗപീഠകളുമായി വലയുന്നവർക്കായി മെഡിക്കൽ ക്യാമ്പുകൾ, അലോപ്പതി, ആയുർവേദം, ഹോമിയോ, ഡെന്റൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. ഹോം ഫോർ ഹോംലെസ്, അന്തിയുറങ്ങാൻ ഒരു ചെറിയ സ്വന്തം വീടെന്ന സ്വപ്നം സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന നിരാലംബരായ മനുഷ്യജന്മങ്ങൾക്കായി ലയൺസ് ത്രിവണ്ണയിൽബിയുടെ കൈപ്പാണ്. ഡയാലിസിസ് കിറ്റ്സ്, നിർദ്ധനരായ ഹതഭാഗ്യരായ വൃക്കരോഗികൾ എന്നും സഹായമായി മാറിയിട്ടുള്ള കരുതൽ ഡയാലിസിസ് കിറ്റ്സ്. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ വിവിധ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായ നെഫ്രോ കെയർ എന്ന പദ്ധതിയിൽ നിർദ്ധനരായ വൃക്കരോഗികൾക്ക് സമാശ്വാസം നൽകിക്കൊണ്ട് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു നൽകുന്ന ഒരു ബൃഹത്തായ സംരംഭമാണ് ലയൺസ് ഡയാലിസിസ് സെന്റർ പത്തനംതിട്ട. കുട്ടിപ്രമേഹത്തിന്റെ നൊമ്പരങ്ങളിലേക്ക് മുങ്ങിത്താഴുന്ന നക്ഷത്ര കുരുന്നുകൾക്കായി പ്രതിമാസ ചികിത്സാ സഹായ പദ്ധതി പീഡിയാട്രിക് ഡയബറ്റീസ്. കുടുംബത്തിലെ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട കുട്ടികൾ, അവർക്ക് മാരകമായ രോഗം ബാധിക്കുമ്പോൾ അത് ആ കുടുംബത്തെ മാനസികമായും സാമ്പത്തികമായും തകർക്കും. പീഡിയാട്രിക് ക്യാൻസർ ബാധിതരായ കുരുന്നുകൾക്കും കുടുംബങ്ങൾക്കുമായി ലയൺസ് ക്ലബ് നൽകുന്ന ആശ്വാസ പദ്ധതി. അക്ഷയപാത്രം, ഫുഡ് ഫോർ ഓൾ, വിശക്കുന്നവന് മുന്നിൽ ദൈവം അന്നമായി അവതരിക്കുമെന്നൊരു പഴമൊഴിയോ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും വിശക്കാതെ ഉറങ്ങുന്ന നല്ല നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് വിഭാവനം ചെയ്ത അക്ഷയപാത്രം. ആർട്ടിഫിഷ്യൽ ലിംബ്, കണ്ണില്ലാത്തവന്റെ കാഴ്ചയാകുമ്പോഴാണ്, ശബ്ദമില്ലാത്തവന്റെ വാക്കാകുമ്പോഴാണ്, മനസ്സു കൈപ്പിട്ടവന്റെ ചിന്തയാകുമ്പോഴാണ്, നടക്കാൻ കഴിയാത്തവന്റെ പാദമാകുമ്പോഴാണ് ഓരോ ദിനവും ഓരോ നിമിഷവും അർത്ഥപൂർണമാകും. രോഗങ്ങളാലും അപകടങ്ങളിലും കൈകാലുകൾ നഷ്ടപ്പെട്ട അവശരും ആർത്തരും ആലംബഹീനരുമായ നിർദ്ധനർക്കായി ത്രിവണ്ണയിൽബിയുടെ സേവന പദ്ധതി. ഇരുൾമൂടിയ ജീവിതത്തിന്റെ അകത്തലങ്ങളിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ഒരു ദീപനാളമായി നമുക്ക് കടന്നു ചെല്ലാം. മനസ്സുകളിലും ജീവിതങ്ങളിലും വെളിച്ചം പകരാം. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ സ്നേഹമാണ്. നമ്മൾ ലയൺസാണ്.
ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെട്ട ലാൻസ് ഡിസ്ട്രിക്ട് 318B ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണം ജൂലൈ 28 ചങ്ങനാശ്ശേരി കൊണ്ടൂർ റിസോർട്ടിൽ നടക്കും. അതിനുള്ള മുന്നൊരുക്കമായി പ്രീ ക്യാബിനറ്റ് മീറ്റിംഗ് നാട്ടകം ഡിസ്ട്രിക്ട് ഓഫീസിൽ നടത്തപ്പെട്ടു. ഡിസ്ട്രിക്ട് ഗവർണറായി MJF ലയൻ ആർ വെങ്കടാചലവും ക്യാബിനറ്റ് സെക്രട്ടറിയായി ലയൻ സജീവ് VK ക്യാബിനറ്റ് ട്രഷററായി സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലവും സ്ഥാനം ഏൽക്കും. ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെച്ച് നടക്കുന്ന ലാൻസ് ഇന്റർനാഷണൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനുമുള്ള യാത്രയയപ്പും മീറ്റിംഗിൽ വെച്ച് നടന്നു. 28 കൊണ്ടൂർ റിസോർട്ടിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലുള്ള മുഴുവൻ ലയൻ ക്ലബ്ബുകളിൽ നിന്നുമുള്ള ലയൻ മെമ്പേഴ്സും ലയൻ ലീഡേഴ്സും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുക്കും. പാവങ്ങൾക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കുമായുള്ള വിവിധ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും അന്ന് നടക്കും. ഈ ചടങ്ങിൽ വൈസ് ഗവർണർമാരായി MJF ലയൻ വിന്നി ഫിലിപ്പും PMJF ലയൻ ജേക്കബ് ജോസഫും സ്ഥാനമേൽക്കുകയും ചെയ്യും. ഇത് എല്ലാ വർഷവും നമ്മൾ ഒരു ആചാരക്രമത്തോടെ നടത്തിപ്പോരുന്ന ഒരു ചടങ്ങാണ്. ഡിസ്ട്രിക്ട് ഗവർണറുടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ നമ്മൾ ഇന്റർനാഷണൽ കൺവെൻഷനിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മൈ ഹാർട്ടി ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു ഫോർ അക്സെപ്റ്റിംഗ് ദി ഇൻവിറ്റേഷൻ ആസ് ദ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഓഫ് ആർ വെങ്കടാചലം ഫോർ ദ ഇയർ 2024-25. ഇന്ന് ഈ നിറഞ്ഞ സദസ് കാണുമ്പോൾ വീണ്ടും ലയനസത്തിന്റെ വസന്തകാലം ഡിസ്ട്രിക്ട് 318B കടന്നു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്ന വസന്തമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ചരിപ്പിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ ലയൻസിന്റെ കാര്യത്തില് നമുക്ക് നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്ത് നിൽക്കാനുള്ള ബാധ്യതയുണ്ട്. നീതി, ന്യായം, ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ആധാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം എന്നൊരു നോവലുണ്ട്. അതിനകത്ത് ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്നൊരു വാചകമുണ്ട്. സോവിയറ്റ് റഷ്യയുടെ കമ്മ്യൂണിസത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ നോവലാണ്. കമ്മ്യൂണിസത്തിൽ അങ്ങനെയില്ല, എല്ലാവരും സമന്മാരാണ്. ഡിസ്ട്രിക്ട് ഗവർണർ എന്ന് പറയുന്നത് സമന്മാരിൽ ഒന്നാമൻ എന്നേ ഉള്ളൂ. എല്ലാവരും സമന്മാരാണ്. സമന്മാരിൽ ഒന്നാമനാണ് ഡിസ്ട്രിക്ട് ഗവർണർ. ആ ഒരു ചിന്തയോടുകൂടി സ്നേഹത്തോടും എല്ലാ കാര്യങ്ങളുടെ യോജിപ്പോടും കൂടി ഇക്കൊല്ലത്തെ ഡിസ്ട്രിക്ട് പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നേറാം. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഇന്നത്തെ മലയാളികളുടെ മൊത്തത്തിലെ ചിന്തയാത്മാവിടെ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇവിടെ കടന്നു വന്നിട്ടുള്ള സുപരിചിതരായിട്ടുള്ള, മുഖപരിചയമുള്ള, അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരുപാട് ഒരുപാട് 2022-21 വർഷം നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ച് ഒരുപാട് ഒരുപാട് ബന്ധവും ഹൃദയബന്ധവും മനസ്സിൽ സൂക്ഷിക്കുന്ന നിങ്ങളെയൊക്കെ വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാനുള്ള അവസരം ലഭിച്ചതും വളരെ സന്തോഷപൂർവ്വം ഞാൻ സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. ഏതായാലും എല്ലാവരും ഈ 2024-25 ഡയനസ്റ്റിക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിന് കൂടെ ഉണ്ടാകണമെന്നും നമ്മൾ ഡയനസ് പ്രസ്ഥാനത്തിന്റെ മഹത്വവും മഹാത്മ്യവും ഒക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് മറ്റുള്ളവർ ജേക്കബ് ജോസഫ് ആൻഡ് മൈ സ്പൗസ് ചിത്ര ആൻഡ് മൈ ഡിയർ പാസിസ്റ്റ് ഗവർണേഴ്സ് ആൻഡ് ക്യാബിനറ്റ് മെമ്പേഴ്സ്, തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. വെറും വാക്കുകളിലല്ല, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ബിക്കോസ് ദ സ്നേഹം, നിങ്ങൾ ഇതിൽ ചുരിയുന്ന ആ സ്നേഹവും ആ സന്തോഷവും ആ കരുതലും ഒക്കെയും ഞാൻ ഇന്ന് തൊട്ടറിയുന്നു, കണ്ടറിയുന്നു, അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ സ്നേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഐ എം താങ്ക്ഫുൾ ടു ദാറ്റ്. എന്നെ ഈ സ്റ്റേജ് വരെ എത്തിച്ചത് നിങ്ങൾ ഇതിൽ നൽകിയ സ്നേഹമാണ്. ഞാൻ അടുത്ത സമയത്തൊരു പുസ്തകം വായിച്ചപ്പോൾ